ഹായ്, ഇന്നത്തെ വീഡിയോൻ്റെ ഹൈലൈറ്റ്സ് ആട്ടോ. അതൊക്കെ നീന്തലും പിന്നെ മീൻ പിടുത്തവും മീനെ കവറിലാക്കലും അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഒന്ന് വീഡിയോയിലേക്ക് പോയാലോ. എല്ലാവർക്കും ഞങ്ങളുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം കേട്ടോ. രാവിലെ ചായ കഴിഞ്ഞിട്ട് ചോറിൻ്റെ പരിപാടി ഞങ്ങൾ തുടങ്ങാൻ നിൽക്കുകയായിരുന്നു. അപ്പോഴാണ് മക്കൾക്ക് നീന്താൻ പോകണമെന്ന് പറഞ്ഞ് ഭയങ്കര ബഹളം. എല്ലാവരും കൂടെ കണ്ടപ്പോൾ, എല്ലാവരും കൂടെ ആയപ്പം പിന്നെ പറയും വേണ്ട. അങ്ങനെ ഞങ്ങൾ എന്ത് ചെയ്തു, ചോറൊക്കെ പിന്നെ ഉണ്ടാക്കുക. കിട്ടിയ ചാൻസ് അല്ല, എല്ലാവരും കൂടെ ഒന്ന് ഒത്തുകൂടി പോകാൻ തീരുമാനിച്ചു. തിരുവനന്തപുരത്ത് നിന്നാണെങ്കിലും ഇങ്ങനെ ഒരു അവസരം കിട്ടൂല. നാട്ടിലാകുമ്പോൾ നമുക്ക് നാടൻ നാട്ടുപുറത്തുള്ള എല്ലാ കുളത്തിലും ഒക്കെ പോയി കുളിക്കാമല്ലോ. അങ്ങനെ വീട്ടിലുള്ള ആണുങ്ങളൊക്കെ ഒന്ന് മെല്ലെ കുത്തിപ്പൊക്കി ഞങ്ങളങ്ങനെ പുറപ്പെട്ട് പോകുന്നു കേട്ടോ. കവറിൽ കുറേ നല്ല ഡ്രസ്സും പിന്നെ അതേപോലെ തന്നെ എന്താ തോർത്തുമുണ്ടും ഒക്കെ ആയിട്ട് അങ്ങനെ പോകാൻ തീരുമാനിച്ചു. അങ്ങനെ പോകുന്ന വഴിക്ക് കണ്ട കാഴ്ച കേട്ടോ, ഇത് നല്ല എള്ളിൻ്റെ പാടം. എത്രയുള്ള ഓരോന്നും എന്താണെന്ന് ആദ്യം എനിക്ക് മനസ്സിലായില്ല. പിന്നെ അമ്മയാ പറഞ്ഞത് ഇത് എള്ളാണെന്ന്. നല്ല ഹൈറ്റ് ഉണ്ടായിരുന്നു, നമ്മളെക്കാളും ഹൈറ്റുള്ള ഇതിലായിരുന്നു. മൊത്തം ചുറ്റിനും ഇതായിരുന്നു എള്ള്. അതിന് ആദ്യമായിട്ടാട്ടോ ഞാൻ കണ്ടത് എള്ളിൻ്റെ കൃഷി. ഇതെങ്ങനെയാണെന്ന് വെച്ചാൽ ഉണങ്ങിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിലേ അത് വെയിലത്ത് വെച്ച് ഉണങ്ങിക്കഴിഞ്ഞാൽ താനെ പൊട്ടും. പൊട്ടിയിട്ട് അതിൽ നിന്ന് എള്ള് പുറത്താകും എന്നാണ് പറഞ്ഞത് അമ്മ. ഇപ്പം നിറയുണ്ട്, ഒന്നും ആയിട്ടില്ല, പച്ച തന്നെയാണ് എല്ലാം. അങ്ങനെ ചുറ്റിലും ഒന്ന് വീടി എടുത്തിട്ട് പിന്നെ നമ്മൾ അവിടെ അടുത്തുള്ള പഞ്ചായത്ത് കുളത്തിൽ പോയി. അവിടെ അടുത്ത് തന്നെയാണ്, പക്ഷേ നടന്നു പോകാൻ എന്തായാലും പറ്റൂല. ഇവരെല്ലാവരും കൊണ്ട് നടന്നു പോകാന്ന് വെച്ചാൽ അത് കുറച്ച് മെനക്കെട്ട പണിയാണ്. അതുകൊണ്ട് ഞങ്ങൾ കാറിലാണ് പോകുന്നത്. വേഗം എത്തുകയും ചെയ്തു. വലിയേട്ടനും മക്കളും രണ്ടുപേരും കൂടെ ബൈക്കിൽ വന്ന് ബാക്കിയെല്ലാവരും കാറിലും പോകുന്നു കേട്ടോ. വെള്ളം കണ്ടത് ഏട്ടൻ എടുത്ത് ചാടി വെള്ളത്തിലേക്ക്. എന്താ പറഞ്ഞാൽ 10-15 വർഷമായി വെള്ളത്തിൽ ഇങ്ങനെ ചാടിയിട്ടെന്ന് പറഞ്ഞത്. മക്കളും അച്ഛന്മാരും വെള്ളത്തിൽ കിടന്ന് നീരാടും കേട്ടോ. ചെറിയറ്റുങ്ങളും അതേപോലെ തന്നെ നീന്തുന്നുണ്ട്. അമ്മ അത് നീന്താൻ പഠിപ്പിക്കാൻ നോക്കുന്നുണ്ട് കേട്ടോ ചെറിയ മക്കൾക്ക്. അവർക്ക് പേടിയോ അങ്ങനെയൊന്നുമില്ല. വെള്ളം കണ്ടിട്ട് സത്യം പറഞ്ഞാൽ എന്താ, എനിക്കും കോതിയാവുന്നുണ്ടായിരുന്നു കളിക്കാൻ. പക്ഷേ എന്ത് ചെയ്യാനോ, നീന്താൻ അറിയില്ല എനിക്ക്. ചെറുതാകുമ്പോൾ അച്ഛൻ നീന്താൻ പഠിപ്പിക്കാൻ ശ്രമിച്ചിട്ടുണ്ടായിരുന്നു. അതോടുകൂടിയാണ് ഞാൻ പിന്നെ നീന്തൽ നിർത്തിയത്. കാരണം കയ്യിൽ വെച്ചിട്ട് നീന്താൻ നോക്കുക, നീന്തിക്കാൻ വേണ്ടി ശ്രമിച്ചിട്ടോ. അച്ഛൻ്റെ കയ്യിൽ വെച്ചിട്ട് വീട്ടിൻ്റെ അടുത്ത് കുളമുണ്ട്. അപ്പോൾ അങ്ങനെ നോക്കുന്നതിൻ്റെ ഇടയിൽ അച്ഛൻ പതിയെ കൈ മാറ്റിയപ്പോൾ ഞാൻ അങ്ങനെ മുങ്ങി താഴോട്ട് പോയി. അതിൽ പിന്നെ എനിക്ക് പേടിയായിരുന്നു നീന്താൻ. വെറുതെ കല്ലിൻ്റെ മുകളിലൊക്കെ ചവിട്ടി പിടിച്ച് കല്ലിൻ്റെ മുകളിലൊക്കെ പിടിച്ചിട്ട് നമ്മൾ നീന്തുമല്ലോ, നീന്താൻ ശ്രമിക്കുമല്ലോ. അങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ട്, അങ്ങനെ ചെയ്യലേ ഉള്ളൂ. കരയിലിരിക്കും മാത്രം തന്നെ, പിന്നെ കുറേ മീനിനെ പിടിക്കും. അതാണ് നമ്മളെ മെയിൻ പരിപാടി. അപ്പോൾ അയാനെ നീന്താൻ പഠിപ്പിക്കാൻ വേണ്ടി നോക്കട്ടെ ഏട്ടൻ. അവനെയും കൊണ്ട് സൗരവാണെങ്കിൽ ട്യൂബും വെച്ചിട്ട് തകൃതിയായിട്ട് നീന്തുന്നുണ്ട്. ട്യൂബില്ലാതെ നീന്താൻ പേടിയാണ്. ചെറുതായിട്ട് നീന്തും കേട്ടോ, പക്ഷേ പേടിയാണ്. അങ്ങനെ അയാനെ ഏട്ടൻ നീന്തിക്കാൻ വേണ്ടി കൊണ്ടുപോവാണ്. കുറച്ച് പേര് ഒക്കെ ഉണ്ട് കേട്ടോ. രാവിലെ ആയതുകൊണ്ട് അത്ര കൂടുതൽ ആൾക്കാരില്ല. നമ്മളൊരു കരയിലും ബാക്കി ആൾക്കാർ അപ്പുറത്തെ കരയിലുമായിട്ട് അപ്പുറത്തെ സൈഡിലും ഉണ്ട് കേട്ടോ. അത് അവരെ വേറെ ടീമാണ്. ഞങ്ങളുടെ ടീം ഈ സൈഡിലുമാണ്. അങ്ങനെ കുറച്ച് നേരം അങ്ങനെ നീന്തി നീന്തി കളിക്കണം. മക്കളെ ആരുഷീനെ ഏട്ടൻ കൊണ്ടുപോയി നീന്തിക്കാൻ. ആരുഷി പിന്നെ ചെറുതായിട്ട് ചുമയും ജലദോഷമൊക്കെ ഉണ്ട്, എന്നാലും ഞങ്ങൾ നീന്തിക്കാനൊക്കെ ഉണ്ട്. അങ്ങനെ വെള്ളത്തിൽ കളിപ്പിക്കാതെ ഒന്നും നിൽക്കില്ല കേട്ടോ. പനി ഉണ്ടെങ്കിൽ ഇങ്ങനെ കളിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് അമ്മയ്ക്ക് എന്താ പറയുക, നീന്തണം കൊതി മൂത്തിട്ട് അമ്മ മാക്സി സാരിയൊക്കെ എടുത്ത് മാറ്റിയിട്ട് മാക്സിയൊക്കെ ഇട്ടിട്ട് അമ്മ നീന്താൻ തുടങ്ങിയത്. ഇതേ കണ്ടില്ല, അമ്മ ഒരു സ്ഥലത്ത് നിന്ന് ഇങ്ങനെ സൈഡ് കൂടെ അങ്ങനെ നീന്തി പോവാണ്. നീന്തി അങ്ങനെ ഈ കുളം റൗണ്ട് അടിച്ച് വന്നപ്പോൾ അപ്പുറത്തെ സൈഡിലെത്തിയപ്പോഴത്തേക്ക് അമ്മ മൊത്തത്തിൽ അങ്ങോട്ട് ക്ഷീണിച്ച്. കുറേ ആയിട്ട് അങ്ങനെ നീന്തി കളിക്കുന്നത് അങ്ങനെയൊന്നും ഇല്ലല്ലോ, പോകുന്നുമില്ലല്ലോ നമ്മൾ എവിടെയൊന്നും. അങ്ങനെ അത് റൗണ്ട് ചെയ്ത് സൈഡിൽ അപ്പുറത്തെ സൈഡിൽ അപ്പുറത്തെ ആ ഒരു സ്ഥലത്ത് എത്തിയപ്പോഴത്തേക്ക് അമ്മ ക്ഷീണിച്ച്. പിന്നെ അവിടെ നിന്ന് എന്ത് ചെയ്ത് കരയിൽ കൂടെ നടന്നു വന്നു ഇവിടേക്ക്. ഇതേ കണ്ടില്ലേ, വിക്രമാദിത്യനും വേതാളങ്ങളും വരുന്ന നോക്ക്, ഏട്ടൻ്റെ പുറത്താണ് അവന്തിക കയറി നിൽക്കുന്നത്. അപ്പോൾ അങ്ങനെ നീന്തി കളിക്കുക. അങ്ങനെ കളിക്കുന്നതിൻ്റെ ഇടയിലാണ് അപ്പു അപ്പുറത്തുനിന്ന് മീനിനെ പിടിച്ചുകൊണ്ട് വന്നു കേട്ടോ. മീനിനെ പിടിച്ച് കാണിച്ചെന്ന് പുതിയ ഒരു മീനിനെ കിട്ടി എന്ന് പറഞ്ഞിട്ട് ഭയങ്കര സന്തോഷം. അത് കണ്ടതും എൻ്റെ രണ്ട് ചെറിയ ചെടികളുണ്ടല്ലോ പിന്നെ അതിലായി. അതിൻ്റെ ഇടയിൽ അമ്മ വയലിൻ്റെ അവിടെ നിന്ന് കുറച്ച് ചെടികളൊക്കെ പറിച്ചുണ്ട്. എന്നിട്ട് കയ്യുണ്ണിയുണ്ട്. കയ്യോണ്ണിയും പറയും, കയ്യുണ്ണി എന്ന് പറയും, കഞ്ഞുണ്ണി എന്ന് പറയും തോന്നുന്നു. ആ ഇത് മുടികൾക്കും ഒക്കെ നല്ലതാണ് എണ്ണ കാച്ചുമ്പോൾ ഇടുന്നത് കേട്ടോ. അപ്പോൾ അതൊക്കെ അമ്മ അവിടെ നിന്ന് എനിക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ട് പറിച്ചുകൊണ്ട് വന്നതാണ്. അപ്പോൾ അതെ, അപ്പോൾ പിടിച്ച മീനാണ് ഇത്രയും. എത്ര ഉണ്ട് നോക്ക്, കുഞ്ഞു കുഞ്ഞു മീനുകളാണ് കേട്ടോ. അത് അപ്പുറത്തെ സൈഡിൽ നിന്ന് കുറച്ച് പേര് പിടിക്കുന്നുണ്ട്. അപ്പോഴാണ് അമ്മ അടുത്ത ചെടി കാണിച്ചു തന്നത് എനിക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ട്. കല്ലുരുക്കി പറഞ്ഞിട്ടാണ് ഇത് പേര് പറഞ്ഞത്. നമ്മളെ കിഡ്നി സ്റ്റോണൊക്കെ ഇല്ലേ, അതൊക്കെ മാറ്റാൻ വേണ്ടിയിട്ട് നല്ലതാണ് ഇതിൻ്റെ ഇത് വെച്ചിട്ട് ചെയ്യുന്നതെന്ന് പറഞ്ഞു. അങ്ങനെ മീൻ പിടിക്കുന്ന സ്ഥലത്ത് ഞാൻ പോയി നോക്കി എന്താ പരിപാടി എന്ന്. അപ്പോഴത്തേക്ക് ഏട്ടൻ കുളിയൊക്കെ കഴിഞ്ഞ് ഡ്രസ്സൊക്കെ മാറ്റിയിട്ട് ലാസ്റ്റ് ഞങ്ങൾ പോകാനുള്ള പരിപാടി കേട്ടോ. അപ്പോഴാണ് മീൻ പിടിക്കാൻ വേണ്ടി പോകണം, മക്കൾക്ക് വേണമെന്ന് പറഞ്ഞിട്ട് അയ്യാനും ഏട്ടനും കൂടെ മീൻ പിടിക്കാൻ മതി. പിന്നെ കിട്ടാഞ്ഞപ്പോൾ ഞാൻ ഇറങ്ങിയിട്ടോ കളത്തിൽ. അങ്ങനെ കുറേ മീനിനെയൊക്കെ ഞങ്ങൾ പിടിച്ചു. ആരുഷിൻ്റെ കയ്യിലുണ്ട്, അവന്തിക്കൻ്റെ കയ്യിലുണ്ട്, അങ്ങനെ രണ്ടുപേർക്കും ഡിവൈഡ് ചെയ്ത് കൊടുത്തു. അപ്പോൾ ആരുഷിൻ്റെ കയ്യിലുള്ള മീൻ കണ്ട, അത് അത്രയും മീൻ അരിശി പിടിച്ചു. ആരുഷി പിടിച്ചല്ല കേട്ടോ, ഞാൻ പിടിച്ചതാണ്, ഞാനും ഏട്ടനും കൂടെ പിടിച്ചതാണ്. അങ്ങനെ അവന്തിക്കൻ്റെ കയ്യിലും കൊടുത്തു.
പൊരിഞ്ഞടിയായിരുന്നു മൂന്ന് പേരും കൂടെ മീനിന് വേണ്ടിയിട്ട്. അപ്പവും ആരുഷിയും അവന്തിയും അങ്ങനെ മൂന്ന് പേർക്കും കുറച്ച് കുറച്ച് മീനിനെയൊക്കെ കൊടുത്ത് ഞങ്ങൾ മെല്ലെ നനഞ്ഞ കോഴീനെ പോലെ അങ്ങനെ വീട്ടിലേക്ക് പോകുന്നു കേട്ടോ. വരുന്ന വഴി ഇതാ കണ്ടില്ലേ കാറിൽ അങ്ങനെ മുറുക്ക പിടിച്ചിട്ടുണ്ട് അമ്മ. മീനെങ്ങനെ പോയിട്ടുണ്ട്, പിന്നെ തിരിച്ച് പോയിട്ട് പിന്നെ പിടിച്ചു കൊടുക്കേണ്ടി വരും. വരുന്ന വഴിക്ക് ഒരു എള്ളിൻ്റെ കായ ഞാൻ അടിച്ചു മാറ്റിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് പൊട്ടിച്ച് നോക്കിയതാണ്. അപ്പോൾ വീട്ടിലെത്തിയിട്ട് രണ്ടുപേർക്കും രണ്ട് ബക്കറ്റും കൊടുത്തിട്ട് അതിൽ മീനിനെ ഇട്ടിട്ട്, അപ്പോൾ മീനിനെ കാവലായിട്ട് ഇരിക്കുകയാണ് രണ്ടാൾക്കാർ. അതൊരു വിധം കഴിഞ്ഞപ്പോഴത്തേക്കാണ് അതിൻ്റെ തീരുമാനമായി. അപ്പോൾ അത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. എല്ലാവർക്കും ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, പിന്നെ സബ്സ്ക്രൈബ് ചെയ്യണം. ബൈ.